ഹലോ, അപ്പോൾ ഇത് എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്കൊരു കുഞ്ഞു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അതായത് നമുക്ക് ചപ്പാത്തിക്കൊപ്പം ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള കൊള്ളിക്കറിയാണ് കേട്ടോ. അതായത് കപ്പല്ലേ, കപ്പ കൊണ്ടുള്ള ഒരു അടിപൊളി കറിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായിട്ട് കാണിച്ചു തരാൻ പോകുന്നത്. ഇത് ചപ്പാത്തിക്ക് മാത്രമല്ല, നമുക്ക് എന്താ പറയുക, വെള്ളപ്പം, അതുപോലെ തന്നെ നൂൽപുട്ട്, ദോശ, എല്ലാറ്റിനും അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ സിമ്പിളായിട്ടുള്ള ഈ കപ്പ വെച്ചിട്ടുള്ള ഈ ഒരു കറി എങ്ങനെയാണ് തയ്യാറാക്കണം എന്ന് നോക്കി നോക്കാം. അധികം സാധനങ്ങളൊന്നും ഇല്ലാതെ പെട്ടെന്ന് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തട്ടിക്കൂട്ട് കറി എന്നൊക്കെ പറയാം കേട്ടോ. പക്ഷേ ടേസ്റ്റ് അടിപൊളിയാണ്. അപ്പോൾ അധികം വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വീഡിയോ കണ്ടിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. ആദ്യം തന്നെ നമ്മൾ ഇതേപോലെ കപ്പ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക കേട്ടോ. ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് നുറുക്കുക, അതിനുശേഷം നന്നായിട്ട് കഴുകി എടുക്കുക. അപ്പോൾ ഞാനങ്ങനെ കഴുകി എടുത്തിട്ട് കുക്കറിലാണ് ഞാൻ വേവിക്കുന്നത് കേട്ടോ, പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ എരിവിനനുസരിച്ചിട്ട് 5 പച്ചമുളക് എന്താ പറയുക, 2 കീറിയിട്ടാണ് ഇട്ടിക്കണേ കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഞാൻ കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട്, കാരണം ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് പാകത്തിന് ഉപ്പ്. അപ്പോൾ നമ്മൾ ആ കറിക്ക് വേണ്ട ഉപ്പാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ ഓരോരുത്തരെയും ടേസ്റ്റിനനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് കൂടി പോകണ്ട, കുറഞ്ഞാലും കുഴപ്പമില്ലല്ലോ നമുക്ക്, വീണ്ടും ചേർത്ത് കൊടുക്കാം. കൂടിപ്പോയാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതായത് ആ കപ്പയുടെ മുകൾ ഭാഗം വരെയുള്ള ഒരു വെള്ളം, അത്ര ഒരു വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അല്ലാതെ ഒരുപാട് ഓവറായിട്ട് വെള്ളം വയ്ക്കേണ്ട. അപ്പോൾ നമ്മൾ കുക്കറിൽ നിന്നൊക്കെ പുറത്ത് പോകാൻ സാധ്യതയുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിൽ, ഗ്യാസ് സ്റ്റവിൽ വെച്ചിട്ട് നമ്മൾ ഈ കപ്പ ഒരു 2 മതി കേട്ടോ. അപ്പോഴേക്കും നമ്മളെ കപ്പ നന്നായിട്ട് വെന്ത് വന്നോളും. അടുപ്പത്ത് ഉണ്ടാക്കുന്നവരുണ്ട്, പക്ഷേ ഈ കുക്കറിലാണെങ്കിൽ പെട്ടെന്ന് ആവുമെന്നുള്ളൂ. നമ്മൾ പെട്ടെന്നുള്ള തട്ടിക്കൂട്ട് കറിയിൽ നമുക്ക് വേണ്ടത്. അപ്പോൾ 2 വേണം നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഇതേ 2 കപ്പ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചില കപ്പകളൊക്കെ വേവ് കുറച്ചുകൂടി വേവുള്ള കപ്പകളൊക്കെ ആണെങ്കിൽ ഒരു 3 അടിച്ചോളൂ. ഇത് ഞാനൊരു 2 അടിച്ചോളൂ. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ കപ്പ, നല്ല വെണ്ണ പോലെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതേപോലെ ഒരു കയ്യിൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഉടച്ച് കൊടുക്കുക. അതായത് കപ്പയും ആ കറിയൊക്കെ ഒന്ന് മിക്സാവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ ഒരു കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്കൊരു കട്ടി തോന്നുകയാണെങ്കിൽ ഈ സമയത്ത് എന്ത് ചെയ്ത് കൊടുക്കണം എന്നറിയോ, വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതും പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്, നമ്മൾ തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ. അപ്പുറത്തെ ഒരു ചെമ്പിൽ നമ്മൾ വെള്ളം തിളപ്പിച്ചിരുന്നു, അങ്ങനെയുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കട്ടി കുറവ് കൂടുതൽ തോന്നുകയാണെങ്കിൽ ഒന്ന് ലൂസാവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളെന്താ വറുത്തിടുകയാണ് കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ എന്താ പറയുക, കടുകുമുളകും വറുത്തിട്ടില്ല, ആ ഒരു സംഭവമാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പാൻ വെച്ചു. അപ്പോൾ ചെറിയൊരു പാൻ വെച്ചിട്ട് ഞാൻ വെളിച്ചെണ്ണയിലാണ് കടുകുമുളകും വറുത്തിടുന്നത് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും, ഓയിലിനേക്കാളും ടേസ്റ്റ് കൂടെ വെളിച്ചെണ്ണയ്ക്കല്ലേ. അപ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് കടുക് എത്രയാണോ ആ കടുക് ഇതേ പൊട്ടി കടുക് പൊട്ടിക്കുകയെന്ന് പറയില്ലേ, കടുകുമുളകും വറുത്തിട്ടുക എന്ന് പറയുന്ന പോലെ കടുക് പൊട്ടിക്കുക. കടുക് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്, പൊട്ടി പൊട്ടി വരുന്നുണ്ട്. എൻ്റെ ഫോണിലേക്കൊക്കെ തെറിക്കുന്നുണ്ട് കേട്ടോ കടുക് പൊട്ടുമ്പോൾ. അപ്പോൾ അതിനുശേഷം നമ്മളിതിലേക്ക് സവോള ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. സവോള ഇങ്ങനെ ചെറുതാക്കി നുറുക്കിയത് സവോള ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളില്ലേ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി സവോള ഒരു ഗോൾഡൻ ബ്രൗൺ നിറാവണവരെ നമുക്ക് ഇതേപോലെ വഴറ്റിയെടുക്കാം. അപ്പോൾ അതേ സവാള ഒരു ഗോൾഡൻ ബ്രൗൺ നിറായിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് കറിവേപ്പില ഇഷ്ടം പോലെ ഇട്ട് കൊടുത്തോളൂ കേട്ടോ. കറിവേപ്പില നല്ലൊരു ടേസ്റ്റ് മേക്കർ ആയതുകൊണ്ട് കറിവേപ്പില ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ അതിലേക്ക് വറ്റൽമുളക് ചേർക്കാത്തതിൻ്റെ കാരണം, നമ്മൾ ഓൾറെഡി നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട് കറിയിൽ. അപ്പോൾ കുറച്ച് എരിവുള്ളതാണെങ്കിൽ പിന്നെ വറ്റൽമുളകിൻ്റെ ആവശ്യം നമുക്കില്ല. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വറ്റൽമുളക് ഇട്ടോളൂ കേട്ടോ. അപ്പോൾ നമ്മളിത് നമ്മുടെ ഈ കടുക് പൊട്ടിച്ചത് നമ്മുടെ ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് എന്താ പറയുക, ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ കറി ഏകദേശം കണ്ടോ റെഡി ആയിരിക്കുന്നു. വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു എന്താ പറയുക, ഒരു അടിപൊളി കറിയാണ് നമ്മുടെ കപ്പക്കറി എന്ന് പറയുന്നത്. ഇത് പലതരത്തിലും വയ്ക്കും കേട്ടോ, മസാല അരച്ച് തേങ്ങ അരച്ചിട്ടൊക്കെ വയ്ക്കും. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തട്ടിക്കൂട്ട് കറി എന്നൊക്കെ പറയില്ലേ, അതാണ് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ കപ്പ ഒരു എന്താ പറയുക ഡിഷിലേക്ക് നമുക്ക് മാറ്റാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ പെട്ടെന്നൊക്കെ ആരെങ്കിലൊക്കെ വീട്ടിലൊക്കെ വരികയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചപ്പാത്തിക്ക് ഒരു കറി വേണം തോന്നുകയാണെങ്കിൽ ഇങ്ങനെ ഒരു കറി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി നോക്കൂ കേട്ടോ. വളരെ എളുപ്പത്തിൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞുപോലെ നിങ്ങൾക്ക് വറ്റൽമുളക് വേണമെങ്കിൽ പൊട്ടിച്ച് ചേർക്കുക കേട്ടോ കടുക് വറുക്കണേൻ്റെ ഒപ്പം തന്നെ. ഞാൻ പിന്നെ പച്ചമുളക് ചേർക്കുന്നുണ്ട്, അപ്പോൾ ആ ഒരു എരിവുള്ള കാരണം അധികം പിന്നെ ഞാൻ അതിൽ ചേർക്കാത്തതും. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയും കൂടിയാണ്. ഗാർണിഷിങ്ങ് ഞാൻ
വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. നമ്മളെ കറിവേപ്പില ഇതേപോലെ തണ്ടാക്കിയിട്ട് രണ്ട് സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ച് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഞാൻ പറയില്ലേ ചപ്പാത്തിക്കൊപ്പം അതുപോലെ തന്നെ നൂൽപുട്ട് അതുപോലെ പുട്ട് വെള്ളപ്പം ഇതിനൊക്കെ ഒപ്പം നമുക്ക് ഒരു യോജിച്ചു പോകുന്നൊരു കറിയാണ് നമ്മുടെ ഈ കപ്പ കൊണ്ടുള്ള കറി എന്ന് പറയുന്നത്. ദോശയ്ക്ക് വരെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ ഈ ഒരു കറി എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നോക്കുക. നമ്മൾ ഈ കുഞ്ഞു കുക്കിംഗ് വീഡിയോ ഇതോടുകൂടി അവസാനിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്നും പറയുന്ന പോലെ ലൈക്ക് കമൻറ്റ് ഷെയർ, നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നതാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണുമായിരിക്കും. ബൈ.